അത് വൃത്തിയാവോ? ഇല്ല ഇല്ല. ഇനി ഇപ്പൊ എന്താ വിഷയം എന്ന് അറിയാം? അപ്പൊ നമ്മളെ വീട്ടില് ഇതിപ്പോ ദൈനങ്ങാലിലാണ് മൂത്രം പോയി എന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ ദൈനങ്ങാലിൽ മൂത്രം പോയി, ചിലോര് വെറും സീല കഷ്ണം കൊണ്ട് തുറച്ച് മൂത്രം ഒഴിവാക്കി, ചിലോര് മൂത്രം തുറച്ചിട്ട് ആ സീല ഒന്ന് ഒലിമ്പിയത്തെ ശേഷം ആ നരഞ്ഞ മുണ്ടേറ്റ് ഒന്ന് തുറച്ചു കഴിഞ്ഞു. ഇവരപ്പോ ഇസ്ലാമികമായി പറഞ്ഞ മൂത്രം ഉണങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. ഇനി നമ്മള് പിറ്റേ ദിവസം ബക്കറ്റും മോപ്പും ഉപയോഗിച്ച് തുറക്കും അല്ലെ? മോപ്പിനെന്നല്ലേ പറയുന്നത്, ചോദിക്കും മോപ്പ് അല്ലെങ്കിൽ തുറക്കുന്ന സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് തുറച്ച്, ഓഫീസ് റൂം തുറച്ച് അത് ആ ഡൈനിങ് ഹാളിലേക്ക് എത്തി. ഇന്നലെ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ മൂത്രം ഉണങ്ങി കിടക്കാന്, ഉണങ്ങിയ കാലേച്ച് ചവിട്ടി അധികം കുഴപ്പമൊന്നുമില്ല. ആ മോപ്പ് നനഞ്ഞ മോപ്പ് കൊണ്ട് ഇവരങ്ങത്ത് എത്തി ഡൈനിങ് ഹാളിൽ ഇന്നലെ മൂത്രം പോയ സ്ഥലത്തുണ്ടായി. ഇപ്പൊ ഈ മോപ്പം ഇപ്പൊ ഈ മോപ്പ് എന്തായി? ഇന്നലെ ഉണങ്ങിയ മൂത്രം എയിമക്ക് പിടിച്ചു ഈ മോപ്പുമ്മക്ക്. ഈ മോപ്പിന് എങ്ങത്താ വരുന്നത്? ഈ ബക്കറ്റിൽ. ഈ ബക്കറ്റിലെ വെള്ളം എന്തായി? ഇനി നിങ്ങളെ തുറക്കുമ്പോ ഒരു പിയ്യലുണ്ട് ഇങ്ങനെ. അപ്പൊ കയ്യുമ്പോ എന്തായി? പിന്നെ ആ കയ്യേറ്റാണ് മാക്സിന്റെ കയ്യൊക്കെ ഇങ്ങനെ ഇടക്കൊന്ന് ഇങ്ങനെ കയറ്റി വെക്കും, തലയേറ്റ മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കും. ഇപ്പൊ ആകം ഇനിങ്ങനെ ഈ ബക്കറ്റിലെ വെള്ളം കൊണ്ടാണ് ബെഡ്റൂമും തുറക്കാൻ പോകുന്നത്. ആ ഈ മുത്തനജീസായ വെള്ളം കൊണ്ടാണ് ആ ബെഡ്റൂം ഒക്കെ തുറച്ചത്. പുതിയാപ്പിള നീച്ച പോകുമ്പോ ബെഡ്ഷീറ്റ് ഒക്കെ ആകെ കൊലായിട്ടുണ്ടാവും. അതൊക്കെ മൂപ്പഴത്തേ നനഞ്ഞ കയ്യേറ്റം ഒക്കെ വന്നിട്ട് ഇപ്പൊ വീട്ടിന്റെ അകം ആകെ ഈ മൂത്രായ വെള്ളം കൊണ്ട് അഞ്ചിക്കണം. നൂറൂന്നൂറ് സമാധാനമുണ്ട്. 3 വയസ്സായ കുട്ടിയാണ്, പുതിയ വീടാണ്, ആരും മൂത്ര വയ്ക്കാത്തോണ്ട് അല്ലെ? പിന്നെ ഞാൻ അതിനേക്കാളും വലിയൊരു രസമുണ്ട്. ഇവരിത് തുറക്കാൻ പോയതിന്റെ മുമ്പ് ചോര അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ? അതുപോലെ തുടക്കുന്നതിന്റെ ഇടയിൽ ഇത് വന്നോന്നു ഇടത്തെ ഒരു കയ്യിലേറ്റ് രണ്ട് വച്ചെടുക്കും. ഈ മുത്തനജ്ജിസായ ഈ നനവുള്ള കയ്യേറ്റ് പോയിട്ട് ഞെക്കി വെക്കും. അത് വന്നിട്ടുണ്ടാവൂല ആ വറ്റ അയക്കണത്തി. ഇപ്പൊ ആ മുത്തനജ്ജിസായ വറ്റാണ് ആ ചോച്ചേക്ക് പോകുന്നത്. ഇനി ഈ ചോറാണ് പൂജാമൃതം വഹിച്ചാൽ മതി. ഞായിച്ചിട്ട് പഞ്ഞ രാത്രി പോയിട്ടാണ് ചോറ് വഹിച്ചായിരിക്കണ്ട. നോക്കി നമ്മുടെ വീട്ടിലെ അവസ്ഥ.